നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അരുൺ. ചിമിഴിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും പി എസ് സി പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് സർക്കാർ ജോലി ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ചിമിഴും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചിമിഴ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിമിഴിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ പരിശീലനം നടത്തുവാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 18,000 ചോദ്യങ്ങൾ ഞങ്ങൾ അതിനകത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ആ ഒരു പരിശീലനം നടത്താൻ സാധിക്കുന്നതാണ്. സൗജന്യമായി തന്നെ പരീക്ഷയ്ക്ക് പരിശീലനം നടത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങളുടെ അടുക്കളയിലോ മറ്റെവിടെയെങ്കിലും നിൽക്കുമ്പോഴോ നിങ്ങൾക്ക് കേട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട്, കേൾവിയിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു പംക്തിയും കൂടെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. മലയാളം ഏതാണ്ട് 10 മാർക്ക്, അതായത് ഈ ഒരു പി എസ് സി പരീക്ഷ എഴുതുമ്പോഴത്തേക്കിനും അതിൻ്റെ ഇപ്പോൾ എൽ ഡി സി എക്സാമാണ് വരാൻ പോകുന്നത്, അതിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മാർക്ക് കറണ്ട് അഫയേഴ്സിനുണ്ട്, 10 മാർക്ക് മലയാളത്തിനുണ്ട്, 10 മാർക്ക് ഇംഗ്ലീഷിനുണ്ട്. തീർച്ചയായിട്ടും ആ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് തന്നെയാണ്. ആ 10 മാർക്ക് നേടുവാൻ നിങ്ങളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് മലയാളമാണ്. അപ്പം നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങളൊരു പക്ഷേ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ചെവിയിൽ വെച്ച് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിയുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതിനുശേഷം ഇത് പരിശീലിക്കുവാൻ വേണ്ടിയിട്ട് ചിമിഴിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അപ്പം ഞാൻ ഇന്ന് സമാന പദങ്ങൾ, ചില സമാന പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഈ സമാന പദങ്ങൾ നിങ്ങൾ ഒന്ന് കേട്ട് നോക്കുക. ഉറപ്പായിട്ടും ഇതിൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സമയം പോലെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ തന്നിരിക്കുന്ന ഈ ഒരു എഴുത്തും കൂടെ കണ്ടുപോകുക. ഏറ്റവും ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് അഷ്ടം അഷ്ടി. സമാന പദമാണ് അഷ്ടം അഷ്ടി. അഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്നാണ് അർത്ഥം. അഷ്ടമി രോഹിണി, നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയായിരിക്കും അഷ്ടമി രോഹിണി, 8. അതേപോലെ തന്നെ അഷ്ടി, ഭക്ഷണം. അഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്ഷണം എന്നാണ്. അഷ്ടിക്ക് വകയില്ലാത്തവൻ എന്നുള്ള ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് മാത്രം നിങ്ങളൊന്ന് ഓർത്താൽ മതി. അഷ്ടം, 8, അഷ്ടി, ഭക്ഷണം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയം പറയാൻ പോകുന്ന മറ്റൊരു ഇതാണ് അനാമിക അനാമയം. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് അനാമിക അനാമയം. അനാമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരവിരൽ എന്നാണ് അർത്ഥം. അനാമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരവിരൽ. ഒരു പക്ഷേ അനാമിക എന്നുള്ള പേര് നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായിരിക്കും. കാരണം പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ നിങ്ങൾ സൗഹൃദ വലയത്തിലും അങ്ങനെയൊക്കെ അനാമിക എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടാകും. അനാമിക എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഓർക്കുക മോതിരവിരലാണ് അനാമിക എന്ന പേരിൻ്റെ അർത്ഥം. അതേപോലെ അനാമയം, അനാമയം എന്ന് പറഞ്ഞാൽ രോഗമില്ലായ്മ, രോഗമില്ലായ്മ എന്നുള്ളതാണ് അനാമയം എന്ന വേർഡിൻ്റെ അർത്ഥം. അനാമയം, രോഗമില്ലായ്മ, അനാമിക, മോതിരവിരൽ. അനുവാചകൻ അനുവാദകൻ, അനുവാചകൻ അനുവാദകൻ. ഒരു പക്ഷേ പലപ്പോഴും പ്രയോഗങ്ങളിലൊക്കെ തെറ്റുപറ്റാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് അനുവാചകനും അനുവാദകനും. അനുവാചകൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ, വാചകത്തെ കേൾക്കുന്നവൻ. അനുവാചകൻ, വാചകൻ കേൾക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലെടുക്കുക. അനുവാദകൻ എന്ന് പറഞ്ഞാൽ പിന്താങ്ങുന്നവൻ, നിങ്ങളുടെ വാദത്തെ പിന്താങ്ങുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ വാദത്തെ പിന്താങ്ങുന്ന ഒരു വ്യക്തി എന്ന് തന്നെ നിങ്ങൾക്ക് കണക്കിലെടുക്കാം. അനുവാചകൻ അനുവാദകൻ, അനുവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ, അനുവാദകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്താങ്ങുന്നവൻ, നിങ്ങളുടെ വാദങ്ങൾക്ക് പിന്തുണ തരുന്ന ആൾക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അനുവാചകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാചകങ്ങളെ കേൾക്കുന്ന വ്യക്തി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഇനി നിങ്ങളോട് ഞാൻ പറയുന്ന അനലൻ അനിലൻ, അനലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി, അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി, അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. അനലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി, അനിലൻ എന്ന് പറഞ്ഞ അനി, അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറ്റ്. അനി എന്ന് പറയുന്ന പേരുള്ള ഒരു പക്ഷേ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടാവാം. നിങ്ങളൊന്ന് ഓർത്താൽ മതി, ഒരു കാറ്റ് പോലെ, ആ സൗഹൃദം ഒരു കാറ്റ് പോലെ നിങ്ങളെ വീശിപ്പോകുന്നു. അതേസമയം അനലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൻ എന്നുള്ള പേരിൽ തന്നെ ഒരു ഭീകരത നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ അനലൻ എന്നുള്ളൊരു വാക്കിന് അഗ്നി, അഗ്നിയാണ് അനലൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അബ്ദം അബ്ദി, അബ്ദം അബ്ദി, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് ദായ്ക്ക് വ്യത്യാസമുണ്ട്. അബ്ദം എന്നാൽ ആണ്ട്, അബ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം. അബ്ദം ആണ്ട്, അബ്ദി സമുദ്രം. അവിടെ ശതാബ്ദി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശതാബ്ദി എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടാൽ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, അബ്ദം എന്ന് പറഞ്ഞാൽ ആണ്ട്, ആ വർഷം എന്ന് പറയുന്ന അബ്ദം, അതിനകത്ത് ദായും അബ്ദി എന്ന് പറയുന്ന ദായും തമ്മിലുള്ളൊരു വ്യത്യാസം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അബ്ദി എന്നാൽ സമുദ്രമാണ്, സമുദ്രം അബ്ദി. പക്ഷേ
അബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ട്, അതായത് വർഷം, അതാണ് അതിനകത്തെ മീനിങ്. ഇനി അളി ആളി, അളി ആളി. അളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ചെറുപ്പകാലത്ത് നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ചില പദ്യങ്ങൾക്കകത്തൊക്കെ ആ ഒരു വാക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അളി എന്നാൽ വണ്ട്, ആളി എന്നാൽ തോഴി. മലയാള നിഘണ്ടു നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ മറ്റു പല അർത്ഥങ്ങളും കാണും. എന്നാലും പി എസ് സി ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അർത്ഥം നമ്മൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം അളി വണ്ട്, ആളി തോഴി. ആളി ദീർഘമുണ്ടെങ്കിൽ തോഴി, ദീർഘമില്ലെന്നുണ്ടെങ്കിൽ വണ്ട്. ഇനി നിങ്ങളടുത്ത് പറഞ്ഞാൽ അന്തം, അന്ധകാരം എന്നുള്ളതിൻ്റെ അന്തം. അതേപോലെ തന്നെ അടുത്ത അന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തം എന്നുള്ളതിൻ്റെ ഇന്തം. ഇത് രണ്ടുമാണ് അന്തം അന്തം തമ്മിലുള്ള വ്യത്യാസം. അന്ധകാരം എന്നുള്ളതിൻ്റെ അന്തം വരുമ്പോഴത്തേനും ഇരുളടഞ്ഞ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അതേസമയം ചന്തത്തിൻ്റെ ഇന്തം, ആ അന്തം വരുമ്പോഴത്തേക്കിനും നമ്മൾ പറയുന്നത് അവസാനം, ഒരു ആ ഒരു ഇതിന് അന്തമായി എന്ന് നമ്മൾ പറയത്തില്ലേ. അതായത് അനന്തം എന്നുള്ളതിൻ്റെ ആ ഒരു ഇന്തായാണ് വരുന്നത്. അനന്തം എന്ന് വരുന്നതിൻ്റെ ഇന്തായാണ് വരുന്നത്. ആ അന്തം വരുമ്പോഴത്തേനും അതിന് നമുക്ക് അവസാനമായി എന്നുള്ളതാണ് അർത്ഥം. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുന്നു, അന്ധകാരത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇരുളടഞ്ഞ എന്ന് പറയും ആ ഇന്ത വരുമ്പോഴത്തേക്കും. അതേ സമയത്ത് അന്തം എന്നുള്ളതിനെ, അതായത് ചന്തം എന്നുള്ളതിൻ്റെ ഇന്ത വരുമ്പോഴത്തേക്കിനും അതിന് നമുക്ക് അവസാനമായി എന്നുള്ളതാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇനി നമുക്ക് വരേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ അതിഥി, അതിഥി, അതിഥി. അതിഥി എന്ന് പറയുമ്പോഴത്തേക്കിനും വിരുന്നുകാരൻ, നമുക്ക് വരുന്ന ഒരു വിരുന്നുകാരനെ നമ്മൾ അതിഥി എന്ന് പറയും. അതേസമയം അതിഥി, അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദേവമാതാവ്, ദേവമാതാവിൻ്റെ പേരാണ് അതിഥി എന്നുള്ളത്. അതേപോലെ കാലൻ എന്നുള്ള അർത്ഥവും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പി എസ് സി ആസ്പെക്റ്റിൽ നിന്നുള്ള അർത്ഥങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിനൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ അർത്ഥങ്ങളുണ്ടാവാം. ഒരുപക്ഷെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമായത് കാരണം തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിൻറ്സിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, കൂടുതൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കേട്ടോ. ഇനി നമുക്ക് അജം ഗജം, അജം ഗജം, അജഗജാന്തരങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് അജം ഗജം, അജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്, ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന. ഗജം എന്നുള്ളത് നിങ്ങൾ ഗജവീരൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന, അജം എന്ന് പറഞ്ഞാൽ ആട്. അജരസായനം ഇല്ലേ, അജരസായനം എന്നുള്ളത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അജരസായനം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്, ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന. ഇനി നിങ്ങളടുത്ത് പറഞ്ഞ അകം, അക്കം. അകം എന്ന് പറഞ്ഞാൽ ഉൾവശം, അകത്ത്, ഉൾവശം എന്നുള്ളതാണ്. അക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സംഖ്യ. അകം അക്കം അത് നിങ്ങൾക്ക് എളുപ്പം. അകം എന്ന് പറഞ്ഞാൽ അകത്ത് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഉൾവശത്തിലേക്ക് പോവുക, ഉൾവശത്തേക്ക് പോവുക എന്ന് നമ്മൾ പറയുന്നു. അക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യ, അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അംഗം, അങ്കണം. അംഗം എന്ന് പറഞ്ഞാൽ നീ എന്താണ് അംഗത്തിന് വന്നതാണോ എന്ന് ചോദിക്കത്തില്ല. യുദ്ധം, യുദ്ധമാണ് അംഗം. അങ്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം, അങ്കണ തൈമാവിൽ എന്ന് പറഞ്ഞുള്ള ആ ഒരു കവിത ഒരു പക്ഷേ നിങ്ങളിൽ പലരുടെയും എന്താ പറയുക, കണ്ണ് നിറയിച്ചിട്ടുള്ള ആ ഒരു കവിത. അങ്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം, അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അക്ഷി, അക്ഷം ആണ്. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, എന്താ പറയുക, അതിന് നല്ല മനോഹരമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള വാക്കുകളുണ്ടല്ലോ. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. അക്ഷം എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട്, അക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുതണ്ട്. അക്ഷി എന്നാൽ കണ്ണ്, അക്ഷം എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട്. അങ്കുലി, അങ്കുലീയം. അങ്കുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരൽ, അങ്കുലി. അങ്കുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലാണ്. അങ്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരമാണ്, അങ്കുലിയിൽ ധരിക്കുന്നത്. അങ്കുലീയം, മോതിരം. അങ്കുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരൽ, അങ്കുലീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരം. അചിരം, അജിരം, അതായത് ചന്ദനത്തിൻ്റെ ചായയും ജലത്തിൻ്റെ ജായും. അചിരം ആൻഡ് അജിരം. അചിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണികം. അചിരം എന്ന് പറഞ്ഞാൽ ക്ഷണികം, വളരെ പെട്ടെന്ന് പോകുന്നതാണ് അചിരം. അജിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം, അതായത് അജിരം, അജിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം. അചിരം, അചിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷണികം. അബ്ജം, അബ്ദം. അബ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര, അബ്ദം എന്നാൽ ആണ്ട്. നേരത്തെ പറഞ്ഞ അബ്ദം, അബ്ദം നമ്മൾ ഇതിനു മുമ്പും ഒരിക്കൽ നമ്മൾ ഒരിടത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അതായത് അബ്ദവും അബ്ദിയും തമ്മിൽ, അബ്ദവും അബ്ദിയും തമ്മിൽ നമ്മൾ ഓർത്തിട്ടുണ്ട്. അബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ അബ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര, അബ്ജം എന്നാൽ
താമരയാണ് അബ്ജം. അബ്ദം ആണ്ടാണ്. അപദാനം അപവാദം. അപദാനം എന്ന് പറഞ്ഞാൽ കീർത്തി, അതായത് നിങ്ങളെ പുകഴ്ത്തി പറയുന്നതാണ് അപദാനം. അപവാദം എന്ന് പറഞ്ഞാൽ പരദൂഷണം, അത് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നത്. അപവാദം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് പരദൂഷണം എന്നുള്ളത് ഒരുമാതിരി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപദാനം എന്ന് പറഞ്ഞാൽ കീർത്തി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അമാത്യൻ അമർത്യൻ. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി. അമാത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി. അമർത്യൻ എന്ന് പറഞ്ഞാൽ ദേവൻ. അമർത്യൻ അമർത്യാസൻ, നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്ന ഒരു വേർഡാണ് അമർത്യാസൻ. അമർത്യൻ എന്ന് പറഞ്ഞാൽ ദേവനാണ് കേട്ടോ, ദേവനാണ് അമർത്യൻ. എന്നാൽ അമാത്യൻ എന്ന് പറഞ്ഞാൽ അമാത്യൻ ആണ്. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് അതിൻ്റെ അർത്ഥം. ഇനി അല അലി. അല എന്ന് പറഞ്ഞാൽ ഓളം. അലയടിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ല, അതാണ് അല എന്ന് പറഞ്ഞാൽ ഓളം. അലി എന്ന് പറഞ്ഞാൽ ഉന്നതൻ. ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് അലി. നമുക്ക് ആ ഒരു പേരിൻ്റെ മീനിങ് തന്നെ, നമ്മൾ പല നമ്മുടെ പല സുഹൃത്തുക്കളും അലി എന്നുള്ളൊരു പേരുണ്ടാകും. ഉന്നതനായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളതാണ് ആ പേരിൻ്റെ ഒരു അർത്ഥം. അല എന്ന് പറഞ്ഞാൽ ഓളം, അലി എന്നാൽ ഉന്നതൻ എന്ന് മനസ്സിലാക്കാം. അവശ്യം ആവശ്യം. അവശ്യം ആവശ്യം. ആയിക്ക് ദീർഘമുണ്ട്, ദീർഘമില്ല, ഇതാണ് അതിനകത്തെ വ്യത്യാസം. ആയിക്ക് ദീർഘമുണ്ട്, ദീർഘമില്ല. ദീർഘമില്ലാത്ത അവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമുള്ള, അത്യാവശ്യമായിട്ട് വേണ്ടതിനാണ് അവശ്യം. അവശ്യം ഉണ്ട്, ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ആവശ്യം, വേണ്ടത്, അതായത് അവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമാണ്. അത് രണ്ട് മൂന്ന് മനസ്സിലാക്കി നോക്കുക. അവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കിത് ആവശ്യമാണ്, ഇമ്മീഡിയറ്റ് വേണം. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പം നമുക്ക് ഡ്രസ്സ് ആവശ്യമുള്ള കാര്യമാണ്, പക്ഷേ എനിക്ക് ഇന്ന് പച്ച നിറത്തിലൊരു ആവശ്യമുണ്ട്. ആ ഒരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ അശനം അശനി. അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അശനി എന്ന് കഴിഞ്ഞാൽ ഇടുത്തി. അശനിപാദം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അശനിപാദം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട്. അശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ്. അശനി എന്ന് പറഞ്ഞ അശനപാദമല്ല, അശനിപാദമാണ്. അശനിപാദം അതിനകത്ത് അശിനി എന്ന് പറഞ്ഞാൽ ഇടുത്തി, ഇടുത്തി പോലെ വീഴുക എന്നുള്ളതാണ് അശനിപാദം എന്ന് പറയുന്നത്. അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഭക്ഷണമാണ് അശനം. അശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുത്തി എന്നുള്ളതാണ് അർത്ഥം. അകം അകം. അകം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ എന്നുള്ള. അകം എന്ന് പറഞ്ഞാൽ പർവ്വതം. അകം അതായത് ഗഗനം എന്നുള്ളതിൻ്റെ ഗ. അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതമാണ്. അകം എന്ന് പറഞ്ഞാൽ ഉള്ളാണ്. അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം. ഇനി അങ്കി അങ്കി. അങ്കി എന്നുള്ള അങ്കണത്തിൻ്റെ അങ്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വസ്ത്രം എന്നാണ്. മേലങ്കി, മേലെ ധരിക്കുന്ന വസ്ത്രം. മേലങ്കി, മേലെ ധരിക്കുന്ന വസ്ത്രം എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. അതേസമയം അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമായ, മുഖ്യമായിട്ടുള്ള ഇതാണ് അങ്കി. അത് എന്താ പറയുക, അങ്കലേയം എന്നുള്ള, അതായത് ഗഗനത്തിൻ്റെ ഗായാണ് വരുന്നത്. അംഗം അങ്കി എന്ന് പറഞ്ഞ അങ്കി, അതായത് ഗഗനത്തിൻ്റെ ഗാ വരുന്ന അങ്കി വരുമ്പോഴത്തേക്കിനും അത് നമുക്ക് പർവ്വതം എന്നാണ് അർത്ഥം വരുന്നത്. പർവ്വതം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്തത് അർത്ഥം അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്ന് പറയും. അതായത് തായും ധായും കൂടെ ചേർന്നാണ് ആ അർത്ഥം. അർത്ഥത്തിന് ധനം അല്ലെങ്കിൽ പൊരുൾ, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. പൊരുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അർത്ഥം എന്ന് പറയുമ്പോഴത്തേന് അതിന് ധനം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേസമയം അർത്ഥം അർദ്ധവൃത്താകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പകുതിയാണ്, ഒരു വൃത്തത്തിൻ്റെ പകുതിയാണ് അർദ്ധവൃത്താകൃതി. ഇത് നമ്മൾ ഒരുപക്ഷെ പല സമയങ്ങളിൽ നമ്മൾ പല എഴുത്തുകൾ എഴുതുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ കുറച്ചുകൂടി അത് ശ്രദ്ധിക്കണം. അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്താകൃതി എന്ന് പറയുമ്പോൾ ധായും ധായും കൂടെയാണ്. അതേസമയം ധനം അല്ലെങ്കിൽ പൊരുൾ എന്ന് പറഞ്ഞാൽ ധായും ധായും കൂടെയാണ് വരുന്നത്, ആ അർത്ഥമാണ് വരുന്നത്. ആട ആടി. ആട എന്ന് പറഞ്ഞാൽ വസ്ത്രം. ആടയാഭരണങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് വസ്ത്രം. ആടി എന്ന് പറഞ്ഞാൽ കർക്കിടമാസം. ആടിമാസം എന്ന് കേട്ടിട്ടുണ്ട്, കർക്കിടമാസം. അത് തമിഴ്നാട്ടുകാരുടെ ഇടയ്ക്ക് അതൊരു വലിയ ഉത്സവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ആനനം ആനൻ. ആനനം എന്ന് പറഞ്ഞാൽ മുഖം. അത് നമ്മൾ ചില കവിതകളിലൊക്കെ പഠിച്ചിട്ടുള്ള ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ്. ആനൻ എന്ന് പറഞ്ഞാൽ ശിവൻ. ശിവൻ്റെ ഒരു പര്യായപദമാണ് ആനൻ. ആനൻ എന്ന് പറഞ്ഞാൽ ശിവൻ. ആനനം എന്ന് പറഞ്ഞാൽ മുഖം.
ഇനിയും ആദി 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 എന്ന് ആദിമ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദ ദയയുടെ ദ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആദ്യം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതേസമയം ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുലത, അയ്യോ എനിക്ക് ആദിയായിട്ട് വയ്യ എന്ന് പറഞ്ഞാൽ അത് ആകുലത. ഉദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഉടച്ചം എന്ന് പറഞ്ഞാൽ ആശ്രമം. ഉദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഉദകക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുത്ത് അതിൻ്റെ ഇത്, അതായത് മരിച്ചയാൾക്ക് വെള്ളം കൊടുക്കാതെ ഉദകക്രിയ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഉടച്ചം എന്ന് പറഞ്ഞാൽ ആശ്രമം, ഉടച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമം. ഉദ്യമം ഉദ്യാമം, ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിശ്രമം. അത് നമ്മൾ പരിശ്രമം എന്ന് പറഞ്ഞില്ലേ, ഉദ്യമം, അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഉദ്യമം എന്ന് പറഞ്ഞാൽ പരിശ്രമം. എന്നാൽ ഉദ്യാമം എന്ന് പറഞ്ഞാൽ കയർ, ഉദ്യമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കയറാണ്. അത് നോർത്തിരിയ പരിശ്രമം കയർ. ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമം, ഉദ്യാമം എന്ന് പറഞ്ഞാൽ കയർ. ഉദ്യമം എന്ന് പറഞ്ഞാൽ പരിശ്രമം, ഉദ്യാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയർ. ഉപദാനം തലയണ, ഉപനയനം പൂണൂൽ കല്യാണം. ഉപദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയണയ്ക്കാണ് ഉപദാനം എന്ന് പറയുന്നത്. പ്രധാനം എന്നുള്ളതിൻ്റെ ആ ഉപദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയണ. ഉപനയനം എന്ന് പറഞ്ഞാൽ പൂണൂൽ കല്യാണം. ഉപനയനത്തിന് പോവുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ഇന്ന് ഈ ഒരു ഇത് വീഡിയോക്കകത്ത് ഇത്രയും കണ്ടൻസാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ആവർത്തി ഇതൊന്ന് കേട്ട് നോക്കുക. കേട്ട് നോക്കി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇതിനെ ഇത് കൂടുതൽ ഉപകാരപ്പെടും. ഞാൻ അതിനകത്ത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ദായും ദായി വരുന്നു. അപ്പം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇത് മാത്രം നിങ്ങൾക്ക് ഏതാണ്ട് 40 മാർക്കോളം നേടിത്തരാനായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ ചില ചോദ്യങ്ങൾ ഞങ്ങൾ ഒരു സംഭാഷണമില്ലാതെ ഞങ്ങൾ ഇടുന്നുണ്ട്. ഞങ്ങൾ സംഭാഷണത്തോടു കൂടി തന്നെ ഇടുന്നതാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു വിജയാശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. എല്ലാ ദിവസവും ഞാൻ കഴിയുന്നത് പോലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്കിടാം. നിങ്ങളുടെ നിങ്ങൾ വിജയിച്ച് സർക്കാർ ഉദ്യോഗസ്ഥയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പം തൽക്കാലത്തേക്ക് വിടാം. വീണ്ടും സന്ദിപ്പം വരെ വണക്കം.